നമസ്കാരം, മാന്യ പ്രേക്ഷകർക്ക് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് മഹാശിവരാത്രി വ്രതത്തെക്കുറിച്ചാണ്. ശിവരാത്രി വ്രതം എപ്രകാരമാണ് ആചരിക്കേണ്ടതെന്നും അതുപോലെ ശിവരാത്രി വ്രതത്തിന് പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്നും, ശിവരാത്രി ദിവസം ഭഗവാനെ സമർപ്പിക്കേണ്ട ഇഷ്ടകാര്യസിദ്ധിക്കായി ഭഗവാനെ സമർപ്പിക്കേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണെന്നുള്ളതും, അതുപോലെ അന്നേ ദിവസം ജപിക്കേണ്ട മന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും, അതുപോലെ ശിവരാത്രി ദിവസം ഓരോ സമയവും ക്ഷേത്രത്തിൽ ദർശിച്ചാലുള്ള ഫലസിദ്ധികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ആധ്യാത്മിക സംബന്ധമായ കൂടുതൽ അറിവുകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് മൂലം ഒരു വ്യക്തിയുടെ സകല പാപങ്ങളും നശിക്കും. പാലാഴി മഥനം നടത്തിയപ്പോൾ ഉണ്ടായ കാളകൂട വിഷം ലോകരക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു. ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാനെ ഹാനി വരാതിരിക്കാൻ പാർവതി ദേവി ഭഗവാന്റെ കണ്ഠത്തിൽ മുറുക്കിപ്പിടിക്കുകയും വായിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ ഭഗവാൻ വിഷ്ണു വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു. അങ്ങനെ വിഷം കണ്ഠത്തിൽ ഉറയ്ക്കുകയും ഭഗവാന് നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു. ഭഗവാന് ആപത്തൊന്നും വരാതെ പാർവതി ദേവി ഉറക്കമിളച്ചിരുന്ന് പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി. ശിവരാത്രി വ്രതം എപ്രകാരമാണ് ആചരിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ശിവരാത്രി വ്രതം എടുക്കുന്നവർ തലേന്ന് മുതൽ തന്നെ വ്രതനിഷ്ഠ ആരംഭിക്കേണ്ടതാണ്. തലേന്ന് വീടും പരിസരമൊക്കെ വൃത്തിയാക്കി കൃതശുദ്ധിയൊക്കെ വരുത്തുക. തലേ ദിവസം രാത്രി അരിയാഹാരം പാടില്ല, പകരം പാലോ പഴവർഗ്ഗങ്ങളോ മറ്റ് ലഘുവായ ഭക്ഷണങ്ങളോ കഴിക്കാം. ശിവരാത്രി ദിവസത്തിൽ പകൽ ഉപവാസം തന്നെയാണ് വിധിച്ചിട്ടുള്ളത്. ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഉപവാസം നോൽക്കുകയും അല്ലെങ്കിൽ ഒരിക്കൽ ഊണ് നോൽക്കുകയോ ചെയ്യാവുന്നതാണ്. ഒരിക്കൽ നോൽക്കുന്നവർ ഒരു നേരം അരിയാഹാരം ആകാം. അത് ശിവക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന വെള്ളനിവേദ്യമാകുന്നത് ഉത്തമമാണ്. അതും വയറു നിറയെ കഴിക്കാനും പാടില്ല. അല്ലെങ്കിൽ ലഘുഭക്ഷണം, അതായത് പാല് പഴവർഗ്ഗങ്ങൾ എന്നിവയും കഴിച്ച് നമുക്ക് വ്രതം അനുഷ്ഠിക്കാം. ശിവരാത്രി വ്രതത്തിൽ രാത്രി ഉറക്കമൊഴിക്കലിന് വളരെയധികം പ്രാധാന്യമുണ്ട്. രാത്രിയോ പകലോ ശിവരാത്രി ദിവസം ഉറക്കം പാടില്ല. പഞ്ചാക്ഷരി മന്ത്രജപത്തോടുകൂടി ശിവക്ഷേത്രത്തിൽ തന്നെ സമയം ചെലവഴിക്കുന്നതാണ് അഭികാമ്യം. ക്ഷേത്ര ദർശനത്തിന് സാധിക്കാത്തവർ വീട്ടിലിരുന്ന് ശിവപുരാണം, ശിവസഹസ്രനാമം, ശിവാഷ്ടോത്തര ശതനാമാവലി, അതുപോലെ ശിവപഞ്ചാക്ഷരി സ്തോത്രം, വില്വാഷ്ടകം, ലിംഗാഷ്ടകം മുതലായ ശിവസ്തോത്രങ്ങൾ പാരായണം ചെയ്യുക. വൈകിട്ട് ക്ഷേത്രത്തിൽ ചെന്ന് ഭഗവാനെ അഭിഷേകം ചെയ്ത പാലോ നിവേദ്യമോ കരിക്കോ വാങ്ങി കുടിക്കാവുന്നതാണ്. പൂർണ്ണ ഉപവാസം നോൽക്കുന്നവർ അതും കഴിക്കാൻ പാടില്ല എന്നാണ് വിധി. അന്നേ ദിവസം പ്രധാന ശിവക്ഷേത്രങ്ങളിലെല്ലാം വിശേഷ പൂജകൾ നടത്തി വരുന്നുണ്ട്. ഭഗവാനെ ഋഷഭവാഹനത്തിൽ പുറത്ത് എഴുന്നള്ളിക്കൽ, അതുപോലെ സമൂഹ നാമജപം, യാമപൂജ, പ്രത്യേക അഭിഷേകങ്ങൾ മുതലായവ, ഇവയിലെല്ലാം പങ്കെടുത്ത് രാത്രി ഉറക്കമൊഴിച്ച് തൊട്ടടുത്ത ദിവസം രാവിലെ ക്ഷേത്രത്തിൽ ചെന്ന് തീർത്ഥം പാനം ചെയ്ത് നമുക്ക് ശിവരാത്രി വ്രതം അവസാനിപ്പിക്കാം. ശിവരാത്രി ദിനത്തിലെ 5 യാമപൂജകളും തൊടുത്താൽ 1000 പ്രദോഷം നോറ്റ പുണ്യം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടും. പൊതുവെ സർവാഭീഷ്ടസിദ്ധിക്കായി നോക്കുന്ന മഹാശിവരാത്രി വ്രതം ദീർഘായുസ്സിന് അത്യുത്തമവും അതുപോലെ സകല പാപമോചകവും ആകുന്നു. ഇനി നമുക്ക് ശിവരാത്രി ദിവസം ഭഗവാന് സമർപ്പിക്കേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ശിവരാത്രി ദിവസം ഭഗവാന് സമർപ്പിക്കുന്ന വഴിപാടുകളെല്ലാം അതീവ ഫലദായകമാണ്. കൂളത്തിലെ സമർപ്പണമാണ് ഭഗവാന് ഏറ്റവും പ്രധാനം. ഭഗവാന് ശിവരാത്രിയുടെ അന്ന് നമുക്ക് കൂളത്തിൽ സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഭഗവാന് കൂളമാല സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ കൂളത്തിലെ കൊണ്ട് അർച്ചന നടത്തുന്നതും അതീവ വിശിഷ്ടമാണ്. അതുപോലെ പിൻവിളക്ക്, ജലധാര എന്നിവയും സമർപ്പിക്കാവുന്നതാണ്. ആയുർദോഷമുള്ളവർ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ദാമ്പത്യ ദുരിതോഷങ്ങൾ അനുഭവിക്കുന്നവർ ഉമാമഹേശ്വര പൂജയോ അതുപോലെ ഐക്യമത്ത സൂക്ത അർച്ചനയോ നടത്തുക. സ്വയംവര പുഷ്പാഞ്ജലി സമർപ്പിക്കുന്നത് വിവാഹ തടസ്സം നീങ്ങാൻ സഹായകമാണ്. അതുപോലെ ശിവരാത്രി ദിനത്തിൽ വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ പുരുഷന്മാർ ശയനപ്രദക്ഷിണം നടത്തുകയും സ്ത്രീകൾ അടിവെച്ചുള്ള പ്രദക്ഷിണം ചെയ്ത് ഭഗവാനെ നമസ്കരിക്കുന്നതും വളരെയധികം നല്ലതാണ്. ശിവരാത്രി ദിനത്തിൽ ഭക്തിപൂർവം ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ നമ്മൾ അറിയാതെ ചെയ്ത പാപങ്ങൾ പോലും നശിക്കുമെന്നാണ് വിശ്വാസം. അതുപോലെ അന്നേ ദിവസം ബലിതർപ്പണം നടത്തിയാൽ പിതൃക്കളുടെ അനുഗ്രഹം കൂടി ലഭിക്കുമെന്ന് പറയപ്പെടുന്നു. ഇനി നമുക്ക് ശിവരാത്രി ദിനത്തിൽ ഓരോ സമയവും ഭഗവാനെ ദർശിച്ചാലുള്ള ഫലസിദ്ധികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ശിവരാത്രി ദിനത്തിൽ ശിവനെ രാവിലെ ദർശിച്ച് പ്രാർത്ഥിച്ചാൽ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് ബലവും വർദ്ധിക്കുന്നതാണ്. ഉച്ചയ്ക്ക് പ്രാർത്ഥിച്ചാൽ സമ്പൽ സമൃദ്ധമായ ജീവിതം നയിക്കാനുള്ള മാർഗം തെളിയും. വൈകുന്നേരം ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ കഷ്ടനഷ്ടങ്ങൾ മാറി നന്മയുണ്ടാകുന്നതാണ്. അതുപോലെ അർദ്ധയാമ പൂജാവേളയിൽ ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ ദാമ്പത്യ ജീവിതം സന്തുഷ്ടമാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ശിവപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന ഈ വ്രതത്തിലൂടെ നമ്മുടെ സകല പാപങ്ങളും ഇല്ലാതാകുകയും അതുപോലെ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുകയും കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും കളിയാടുമെന്നാണ് വിശ്വാസം. എല്ലാവരും സാധിക്കുമെങ്കിൽ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ ശ്രമിക്കുക.
എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.